സുരക്ഷയ്ക്കായി ബോഡി ഗാർഡിനെ നിയോഗിച്ച് സ്വപ്ന സുരേഷ് രണ്ടുപേരെയാണ് ബോഡി ഗാർഡുകളായി നിയോഗിച്ചത്. അഭിഭാഷകനെ നേരിൽ കണ്ട് നിയമോപദേശം തേടുന്നതിന് സ്വപ്ന കൊച്ചിയിലേക്ക് തിരിച്ചു. ഗൂഢാലോചന കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നാളെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. I'm going to the lawyer to discuss about the legal procedures. ഇപ്പോ നമ്മൾ ഇപ്പം ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ടല്ലേ, ഇപ്പോ നാളെ കോടതിയിൽ പോകുന്നത്. I will discuss with the lawyer and tell you later, tomorrow or maybe today in the evening, okay? എങ്ങനെയുണ്ട് ഹെൽത്ത് ഒക്കെ? Not bad. വലിയ പ്രതിഷേധം പുറത്തു നടക്കുന്നുണ്ട്. എന്താണ് ഇപ്പോ ഇതിനെ പറ്റിയൊക്കെ പറയുന്നത്? നിങ്ങൾ ഉന്നയിച്ച ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല, എന്റെ സത്യം വെളിയാണ്. ഇപ്പൊ ഈ അവരെ സാക്ഷിയാക്കാൻ, അതായത് ഷാജ്കിരണി എല്ലാം സാക്ഷിയാക്കാനുള്ള ശ്രമം നടക്കുന്നു പറയുന്നു. അതോടൊപ്പം തന്നെ നാളെ ഹാജരാകാനും പറയുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ലഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാതിരിക്കുന്നുണ്ടോ? ഏതായാലും സ്വപ്ന സുരേഷ് കൊച്ചിയിലേക്ക്, പാലക്കാട്ട് നിന്ന് കൊച്ചിയിലേക്ക് പോയിരിക്കുകയാണ്. അഭിഭാഷകനെ കാണാനാണ് നീക്കമെന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്ത് ഗൂഢാലോചന കേസിൽ ഷാജ്കിരണിനെയും ഇബ്രാഹീമിനെയും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ചെന്നൈയിലുള്ള ഇരുവരും രണ്ട് ദിവസത്തിനകം ഹാജരാകും. ഇന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുമെന്ന് ഇബ്രാഹിം ന്യൂസ് 18നോട് പറഞ്ഞു. എപ്പോഴാണ് എവിടെയാണ് ചെല്ലേണ്ടതെന്ന് വല്ലതും അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആ, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? എപ്പോ ചെല്ലാൻ വന്നേക്കുന്നേ? അവര് ഡേറ്റ് പറയാന്ന് പറഞ്ഞു. വീട്ടില് നോട്ടീസ് കൊടുക്കുന്ന പറഞ്ഞത്. നോക്കിട്ട് പറയാന്നല്ലേ സമയം? അവര് പറയാം, നോട്ടീസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ അഡ്രസ്സും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ആ, നോട്ടീസ് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ. ഷാജി എന്ത് അടുത്തുണ്ടോ? ഷാജി ഉറങ്ങാണ്. ആണോ? അവരെല്ലാം പറയുന്നത് റിട്രീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നേ. റിട്രീവ് ചെയ്തിട്ട് മറ്റേ വൺ പ്ലസിന്റെ ഫോൺ ആയതുകൊണ്ട് എന്തോ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് അവര് ലാപ്ടോപ്പ് ഒക്കെ കൊണ്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. വേറൊരാൾ വരും പറഞ്ഞിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയും MS സനീഷ് കുമാറും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, രണ്ട് ബോഡി ഗാർഡുകളുണ്ട് സ്വപ്നയ്ക്കൊപ്പം. നമുക്ക് ദൃശ്യങ്ങൾ അത് കാണാം. അവർ കൊച്ചിയിലേക്കാണ് പോയതെന്ന് മനസ്സിലാകുന്നു. അഭിഭാഷകനെ കാണുക എന്നുള്ളതാണ്. മറ്റെന്തൊക്കെ നീക്കങ്ങൾ സ്വപ്നയുടെ ഭാഗത്തുനിന്നുണ്ട് ഇന്ന്? കഞ്ഞിത്ത്, അവരിന്ന് അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്കെതിരെ കഴിഞ്ഞ ദിവസം എടുത്ത കേസ്, ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ കലാപശ്രമവും നടത്തി എന്ന കേസ്, അതിൻ്റെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അവർക്ക് കോടതിയിൽ നൽകിയിട്ടുള്ള രഹസ്യമൊഴി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതായിരുന്നു സർക്കാർ വാദം. എന്നാൽ അത്തരത്തിലല്ല, താനൊരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല, ഇതിനകത്തൊരു രാഷ്ട്രീയ താല്പര്യവുമില്ല, തനിക്കറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് എന്നത് മാത്രമാണ് അവർ പറയുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ൊണ്ട് നാളെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് അവർ ഒരുങ്ങുന്നത്. അതിനുവേണ്ടിയാണ് ഇന്ന് അഭിഭാഷകനെ കാണാൻ വേണ്ടി അവർ കൊച്ചിയിലേക്ക് തിരിക്കുന്നത്. ഇന്നലെ തന്നെ അവർ കൊച്ചിയിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചിരുന്നു. പക്ഷേ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ് പിന്നീട് കൊച്ചിയിലേക്കുള്ള യാത്ര ഇന്നത്തേക്ക് മാറ്റിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് അവർ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് മാറിയിട്ടുള്ളത്. അഭിഭാഷകനെ കണ്ട് നാളെ തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള ഹർജി നൽകും എന്നതാണ് സ്വപ്ന വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രസാദോപ്പം ഈ ഷാജ്കിരണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അത് ഇയാൾ അത്തരത്തിൽ ചെന്നൈയിലാണ് എന്നുള്ളൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലുകൾ ഈ സ്വപ്നയുടെ ഭാഗത്തുനിന്ന്? സ്വപ്നയുടെ ചോദ്യത്തിന്, പ്രസാദിന്റെ ചോദ്യത്തിന് സ്വപ്ന പറയുന്നുണ്ടായിരുന്നു അത് അറിയിക്കാമെന്നുള്ള രീതിയിൽ. മറ്റു കൂടുതൽ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ, ഇനി നിയമപരമായ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ, അതെന്തെങ്കിലും സ്വപ്നയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? രജിത്ത്, ഇപ്പോൾ അത് സംബന്ധിച്ച് ഒന്നും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നതെല്ലാം തന്നെ ചെറിയ കാര്യങ്ങളാണ്, ഇനിയും വലുത് വരാനിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ചോദ്യം ചോദിച്ചത്. അതായത് ഷാജ്കിരനെ സാക്ഷിയേക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഇവരെ പ്രതിയാക്കി കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്നലെ വീണ്ടും വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. അതിൽ അവർ പറഞ്ഞിരുന്നത് ഷാജ്കിരൻ നേരത്തെ ഈ ഇടനിലക്കാരനായി വന്ന് ഈ കേസ് മൊഴി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു
ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ശ്രമിച്ചതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഈ നടപടികളെല്ലാം എന്നാണ് പറയുന്നത്. അതിന്റെ പ്രധാനം അവർ ആദ്യം സരിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞത് ശരിയായി, പിന്നീട് ഷാജി കിരൺ പറഞ്ഞിരുന്നത് അവരുടെ അഭിഭാഷകനെതിരെ കേസെടുക്കുമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അല്ലെങ്കിൽ പോലും മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അഭിഭാഷകനെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്കൊപ്പം നിൽക്കുന്ന ആളുകൾ, അവർക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന രീതിയിൽ അവർ പ്രതികരിച്ചത്. ഇപ്പോൾ അവർ ഇനി വരും ദിവസങ്ങളിൽ ഷാജി കിരണെ ഇത്തരത്തിൽ സാക്ഷിയാക്കാനുള്ള നീക്കം, അതുമായി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നീട് വ്യക്തമാക്കാം എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിയമോപദേശം ലഭിച്ച് അവരുടെ അഭിഭാഷകനുമായി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമായിരിക്കും അടുത്ത പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അതാണ് വിവരങ്ങൾ. ഇതിനിടെ കനത്ത പ്രതിഷേധങ്ങൾക്കിടെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പുത്തനത്താണിയിൽ EMSന്റെ ലോകം ദേശീയ സെമിനാർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ സംരക്ഷണം, ന്യൂനപക്ഷം പ്രത്യേകമായി സംഘടിച്ച് വർഗീയമായി മാറുമെന്ന് ഉറപ്പുവരുത്താനാകുന്നില്ല. കൃത്യമായ തിരിച്ചറിവ് വേണം. വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ല. വർഗീയതയെ നേരിടുന്നതും ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതും മതനിരപേക്ഷതയുടെ ഭാഗമാണ്. ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായി മാത്രമേ മതനിരപേക്ഷത ഉറപ്പുവരുത്താനാകൂ, വർഗീയതയെ ഒറ്റപ്പെടുത്താനാകൂ. ഈ തിരിച്ചറിവ് നല്ല രീതിയിൽ നമുക്കുണ്ടാകേണ്ടതായിരിക്കും. അപ്പൊ എല്ലാവരും ഏതെങ്കിലും ഒരു വർഗീയതയല്ല, എല്ലാ വർഗീയതയും മതനിരപേക്ഷത സംരക്ഷണത്തിനായി എതിർത്തു പോകേണ്ടതാണ്. നേരത്തെ അതീവ സുരക്ഷയിൽ തവനൂർ സെൻട്രൽ ജയിലിൽ മുഖ്യമന്ത്രി ചടങ്ങ് ജയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരെ കുറ്റിപ്പുറം പാലത്തിന് സമീപം പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട പരിപാടികൾ മലപ്പുറം ജില്ലയിൽ പുരോഗമിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം കോഴിക്കോട്ടേക്ക് പരിപാടിക്കായി പുറപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. വഴിയിലുടനീളം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസുകാരുടെ വലിയ സാന്നിധ്യമുണ്ട്. വഴികൾ തടഞ്ഞ് ബാരിക്കേഡുകൾ തീർത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വലിയ പഴുതടച്ച സുരക്ഷ കഴിഞ്ഞ ദിവസത്തെ സംഭവവികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അശ്വിൻ വല്ലത്ത് പുത്തനത്താണിയിൽ നിന്നും, CV അനുമോദ് തവനൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം അശ്വിനിലേക്ക്. അശ്വിൻ, ഈ രണ്ടാമത്തെ പരിപാടിയിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും അദ്ദേഹം പറയും, ഈ വിഷയത്തിൽ ഒരു മറുപടി ഉണ്ടാകും, രാഷ്ട്രീയ പരിപാടി ആയിരുന്നല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കാര്യമായി ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചില്ലേ? മറ്റ് സംഭവവികാസങ്ങൾ എന്താണ് ഉണ്ടായത്?
രഞ്ജിത്ത്, ഇന്ന് മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന ഏക രാഷ്ട്രീയ പരിപാടി ഈ പുത്തനത്താണിയിലെ EMS ലോകം സെമിനാറായിരുന്നു. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ഒരു മണിക്കൂറിലധികം നീണ്ടു. പക്ഷേ ഈ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളൊന്നും തൊടാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്നെടുത്ത് പറയേണ്ടതാണ്. സാധാരണഗതിയിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഈ പ്രസംഗങ്ങൾക്കിടയിൽ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കിടയിൽ അതിനുള്ള മറുപടി പറയാറുണ്ട്. എന്നാൽ ഇവിടെ പുത്തനത്താണിയിലെ EMS ലോകം സെമിനാറിൽ സംസാരിച്ച അദ്ദേഹം അത്തരം വിഷയങ്ങളിലേക്കൊന്നും കടന്നതില്ല. മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഈ ഫെഡറൽ നയങ്ങൾ കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നതും സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ വെട്ടിച്ചുരുക്കുന്നതുമായ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ സംസ്ഥാനത്ത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി വരുന്ന ആക്രമണങ്ങളെ കുറിച്ചും മറ്റ് അത്തരം വിഷയങ്ങൾ സംസാരിച്ചു. മാത്രമല്ല ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള വിഷയങ്ങൾ വരെ അദ്ദേഹം പരാമർശിച്ചു. പക്ഷേ എന്നാൽ കൂടിയും ഈ വിഷയത്തിലേക്ക്, ഈ 164 മൊഴിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സമീപ ദിവസങ്ങളിലെ വിവാദങ്ങളെ ഒന്നും തന്നെ തൊടാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ഇത് ആ വിഷയങ്ങളിലൊന്നും തന്നെ യാതൊരു പ്രതികരണവും അദ്ദേഹം നടത്തിയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഈ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അവർക്ക് രാഷ്ട്രീയ വിയോജിപ്പുള്ളവരെ എതിരിടുകയാണ് എന്നൊരു ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചു. പക്ഷേ എന്നിട്ടും ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം നോട്ടീസ് നൽകിയിട്ടും കേരളത്തിലെ കോൺഗ്രസുകാർ അതൊന്നും തന്നെ കാണാത്ത മട്ടാണ് എന്ന് മാത്രം പറഞ്ഞു വെച്ചു. മറ്റ് പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ കുറിച്ചോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഉള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെക്കുറിച്ചോ അത്തരം വിഷയങ്ങളിലൊന്നുമുള്ള പ്രതികരണങ്ങൾ ഇവിടെ നിന്നുണ്ടായില്ല. ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നീണ്ട പ്രസംഗമായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഇനി കോഴിക്കോട് ജില്ലയിൽ 3 പരിപാടികളാണ് ബാക്കിയുള്ളത്. അത് ആദ്യം തന്നെ 3 മണിക്ക് കോഴിക്കോട് ട്രിപ്പൻഡ ഹോട്ടലിൽ അവിടെ ഒരു പുസ്തക പ്രകാശന പരിപാടിയാണ്. അതിനുശേഷം സഹകരണ ആശുപത്രിയിൽ ഒരു പരിപാടിയുണ്ട്. അവസാനത്തെ പരിപാടി 5 മണിയോടുകൂടി കോഴിക്കോട് രൂപതയുടെ 100 വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനമാണ്. അതിനുശേഷം മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയിലേക്ക് പോകും. ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം, ഈ ഇപ്പോൾ പുത്തനത്താണിയിൽ പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ പോകുന്ന വഴിയിലെല്ലാം സുരക്ഷ, ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ 500 മീറ്റർ പോയിന്റുകളിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശക്തമായ കാവലുണ്ട്. മാത്രമല്ല പ്രതിഷേധമുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം, കുളങ്ങളൊക്കെ ഉണ്ടായതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം പോലീസ് പട്രോളിംഗ് ശക്തമാണ്. മുഖ്യമന്ത്രിക്കൊപ്പം 50 അംഗ സംഘം, കമാൻഡോകളുടെ 50 അംഗ സംഘമുണ്ട്. മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെത്തിയാൽ സിറ്റി പോലീസ് കമ്മീഷണർക്കും SPക്കും ആണ് സുരക്ഷാ ചുമതല. അവിടെ 16 DYSPമാർ, അതേപോലെ തന്നെ ഈ SPമാർക്ക് പുറമെ 16 DYSPമാർ ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല നിർവഹിക്കും. ഈ നേരത്തെ ഉണ്ടായ തവനൂരിൽ ഉണ്ടായതിന് സമാനമായ സുരക്ഷ തന്നെയാണ് കോഴിക്കോട് നഗരത്തിലും മുഖ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതായാലും അതിന്റെ വിശദാംശങ്ങൾ കൂടുതലായി ഇതിലേക്ക് വരാം. ഇപ്പോൾ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇതുപോലെ സന്നാഹമായിട്ട് പോയിട്ടുണ്ടോ? ആരെയാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? ആരെയും ഭയമില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും എല്ലാത്തിനെയും ഭയമാണ്. മുഖ്യമന്ത്രിയുടെ കണ്ണിലും മനസ്സിലും ഇരുട്ട് കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കണ്ണിൽ കൂടി നോക്കുന്നതല്ല കറുപ്പതായിട്ട് കാണുന്നത്. നീ കറുപ്പ് നിറം കൂടി കേരളത്തിൽ നിരോധിക്കുമ്പോൾ എന്നുള്ള ഭയത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. കറുത്ത പാടില്ല. എന്തൊരു വിചിത്രമായ കാര്യങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രി 2016 സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു തലയെന്നൊരു പത്രസമ്മേളനം നടത്തി. നിയുക്ത മുഖ്യമന്ത്രിയായി അന്ന് പറഞ്ഞു, ഒരവതാരങ്ങളെയും ഈ ഭരണത്തിൽ കാണില്ല. ഏറ്റവും 9-ാമത്തെ അവതാരമാണ് ഇപ്പോൾ അവസാനം പ്രത്യക്ഷപ്പെട്ട പഴയകാല മാധ്യമപ്രവർത്തകൻ. ഇപ്പോൾ അവതാരങ്ങളെ മുട്ടിയിട്ട് ഈ ഭരണകാലത്ത് നടക്കാൻ വയ്യ. സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വരിയിലും എല്ലാം അവതാരങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പുതിയ അവതാരത്തിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകാത്തത്? ഗുരുതരമായ ആരോപണങ്ങൾ അയാൾ ഉന്നയിച്ചിരിക്കുകയല്ലേ? അയാളും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ രേഖകൾ മുഴുവൻ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഗുരുതരമായ കാര്യമല്ലേ അയാൾ ഉന്നയിച്ചിരിക്കുന്നത്? എന്നിട്ട് അയാളുടെ ഫോൺ മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ തമിഴ്നാട്ടിൽ പോയിരിക്കുകയാണ്. അയാളെ ആർക്കും വേണ്ട. എന്തിനാണ് ഈ അവതാരത്തെ സംസ്ഥാനത്തെ വിജിലൻസ് ഡയറക്ടർ നിരവധി പ്രാവശ്യം ഫോണിൽ വിളിച്ചത്? ഞങ്ങൾ പറഞ്ഞല്ലോ, പോലീസിന്റെ ടൂളായിട്ട് ഈ മാധ്യമപ്രവർത്തകനെ ഉപയോഗിക്കുകയായിരുന്നു. വിജിലൻസ് ഡയറക്ടറും ഉന്നതരായ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് എന്തിനാണ് ഈ മാധ്യമപ്രവർത്തകനെ ഈ കേസിലെ പ്രതിയുടെ അടുത്തേക്ക് ഇടനിലക്കാരനായി വിട്ടത്? വിജിലൻസ് ഡയറക്ടറുടെ കസേര തെറിച്ചു. വിജിലൻസ് ഡയറക്ടർ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്? മുഖ്യമന്ത്രി അറിയാതെയാണോ ഇത് ചെയ്തത്? മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്? മുഖ്യമന്ത്രി അറിയാതെ ഒരു വിജിലൻസ് ഡയറക്ടർ
അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരാത്ത ഒരു കേസ് കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ദുരുപയോഗപ്പെടുത്തി ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ ആരോപണം പിൻവലിക്കുന്നതിന് വേണ്ടി കനത്ത സമ്മർദ്ദം ചെലുത്തി. അപ്പൊ ഈ ആരോപണങ്ങളിൽ ഭയമുണ്ട്. അതാണ് മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ എന്തിനാണ് ഈ ആരോപണങ്ങളെ ഭയക്കുന്നത്? ഒരു കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞു അവര് കൊടുത്ത 164(5) സ്റ്റേറ്റ്മെന്റിനെ മുഖ്യമന്ത്രിക്ക് ഭയക്കുന്നില്ലെങ്കിൽ അതിനെ ഭയക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ പോലീസിനെ ഉപയോഗിച്ച് ഇടനിലക്കാരെ വിട്ട് സമ്മർദ്ദം ചെലുത്തിയത്, അവരെ ഭീഷണിപ്പെടുത്താൻ 12 പോലീസ് സംഘത്തെ നിയമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ? അപ്പൊ ഓരോ ദിവസം കഴിയും തോറും ദുരൂഹതകൾ വർദ്ധിക്കുക. ഇത് ഒരു നിസ്സാരമായ കേസായി കണ്ട ആളുകൾ പോലും, ലളിതമായി കണ്ട ഒരു കേസായി പോലും, ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ മൊഴിയായിട്ട് മാത്രം കണ്ട ആളുകൾ പോലും ഈ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പരിഭ്രാന്തി കണ്ടിട്ട് ഇതിൽ കണ്ടന്റ് ഉണ്ട് എന്ന് വിചാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് മാറ്റം. തള്ളിക്കളഞ്ഞ ആളുകളുണ്ട് ധാരാളം പേർ. ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കേണ്ട, ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇങ്ങനെ വന്ന് കേസ് പറഞ്ഞത് സീരിയസ് ആയി എടുക്കേണ്ട എന്ന് പറഞ്ഞ ആളുകൾ പോലും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭീതിയും വെപ്രാളവും പരിഭ്രാന്തിയും ഓട്ടവും കണ്ടിട്ട് ഇതിൽ കാര്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ബി ജെ പി കാർ എല്ലാ ദിവസവും സമരം നടത്തുന്നുണ്ട്, പ്രസ്താവന നടത്തുന്നു. അവരോട് ഞങ്ങൾ ചോദിക്കുന്നത് എവിടെ നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ, എവിടെ പോയി? ഒരു കേന്ദ്ര ഏജൻസിയും ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ഒരു അന്വേഷണവും നടത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അവസാനിപ്പിച്ചത് സംഘപരിവാറും കേരളത്തിലെ സി പി എമ്മും തമ്മിലുള്ള അവിഹിതമായ ബാന്ധവം മൂലമാണ്. ഇന്ന് പകൽ ബി ജെ പി നേതാക്കന്മാർ പിണറായി വിജയനെതിരായി സംസാരിക്കുകയും രാത്രി സംഘപരിവാറും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ടാക്കി കേസുകൾ ഒത്തുതീർപ്പാക്കുകയും ചെയ്യാം. ഈ കേസും അങ്ങോട്ടാണ് പോകുന്നത് എന്ന് വ്യക്തമാണ്. എന്താണ് കേന്ദ്ര ഏജൻസികൾ നിലപാട് വ്യക്തമാക്കാത്തത്? കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ വ്യക്തമാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതുവരെ ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അനങ്ങുന്നില്ല? ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് ഇവിടെ കേരളത്തിലെ ഈ ലക്നൌ കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. കരിങ്കൊടി കാണിക്കുന്നത് വീശുന്നത് നിയമവിരുദ്ധമല്ല. ഇവിടെ കരിങ്കൊടി കാണിക്കുന്ന ആളുകളെ ഇന്ന് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ കരുതൽ തടങ്കലിൽ വെച്ച്. ഇന്നലെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു അഭിഭാഷകനെ ഐലൻഡ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അയാളുടെ പാന്റും ഷർട്ടും അഴിപ്പിച്ച് അടിവസ്ത്രം മാത്രം ഉടുപ്പിച്ച് നിർത്തി. കേട്ടുകേഴിവിയുണ്ടോ ഇത് കേരളത്തിൽ? കരിങ്കൊടി കാണിച്ച് മുഖ്യമന്ത്രിക്കെതിരായി പ്രതിഷേധിച്ചാൽ ഒരു അഭിഭാഷകന്റെ ഷർട്ടും പാന്റും ഊരി പോലീസ് സ്റ്റേഷനിൽ അടിവസ്ത്രത്തിൽ നിർത്താൻ, ഇത് എന്ത് കേരളം? ഇത് ഹിറ്റ്ലറുടെ കേരളമാണ്. എന്ത് തോന്നിയാസവും ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോയാണ്. ഇങ്ങനെയാണോ നിങ്ങൾ സമരത്തെ അടിച്ചമർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്? കരുതൽ തടങ്കലും പാൻറ് ഊരിക്കലും കൊണ്ടിട്ടാണ്. ട്രാൻസ്ജെൻഡറുകളായ അവര് പോലും റോഡിലൂടെ വസ്ത്രം ധരിച്ച്, കറുത്ത വസ്ത്രം ധരിച്ചു പോയെന്ന് പറഞ്ഞ് അവരെ പോലീസുകാർ എല്ലാവരും കൂടി ബലപ്രയോഗം നടത്തി ജീപ്പിലിട്ട് കൊണ്ടുപോയാണ്. എവിടെ എടുത്ത സാംസ്കാരിക നായകന്മാർ? ഇതാണോ കേരളം? ഇത് ഏത് ഏകാധിപതിയുടെ കാലത്തുണ്ടായിട്ടുണ്ട് ഇതുപോലെ? ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുകയാണ്. രാജാക്കന്മാരുടെ കാലത്തില്ലാത്ത സന്നാഹവും സംവിധാനവുമായി വന്നിട്ട് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നത് എന്ത് തെറ്റാണ്? സി പി എം ചെയ്തിട്ടില്ലേ? ഡിവൈഎഫ്ഐക്കാരും ചെയ്തിട്ടില്ലേ? എത്രയോ സ്ഥലത്ത് കരിങ്കൊടി കാണിച്ചിരിക്കുന്നു, എത്രയോ സ്ഥലത്ത് സമരം ചെയ്തിരിക്കുന്നു. അപ്പൊ സമരം ചെയ്തവര് ഇങ്ങനെയാണോ ചെയ്യുന്നത്? എന്തും ചെയ്യാമെന്നുള്ള സ്ഥിതി കേരളത്തിൽ വന്നിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ അങ്ങനെയൊന്നും ഞങ്ങളെ വരുത്താൻ വരണ്ട. മുഖ്യമന്ത്രി പറയുന്ന പോലെയല്ല, നൂറുകണക്കിന് പോലീസുകാരുടെ നടുവിൽ ഇരുന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളെ വരട്ടാൻ വരണ്ട, ഇതൊന്നും കണ്ട് ഞങ്ങൾ വരലില്ല. ആര് പഠിപ്പിക്കാനാണ് വരുന്നത്? രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന പോലീസുകാർ, രാജഭരണത്ത് പോലും ഇല്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അതിശക്തിയായി ജനാധിപത്യ കേരളം പ്രതിഷേധിക്കുകയാണ്. ഒരു സംശയം വേണ്ട, മുഖ്യമന്ത്രി എത്തപ്പെട്ടിരിക്കുന്ന
വലിയ കുഴിയിലേക്ക് വീണിരിക്കുകയാണ്. അവിടെ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഈ കാണിക്കുന്നത്. കുഴി കിടന്നാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്, അത് മനസ്സിലാക്കിക്കോളൂ. ഞങ്ങൾക്ക് ബിലീവേഴ്സ് ചർച്ചുമായിട്ട് വേറെ പ്രത്യേക ബന്ധമൊന്നുമില്ല, ഒരു ചർച്ച എന്നുള്ള പോലത്തെ ഒരു ബന്ധമുണ്ട്. സർക്കാരിന് ബിലീവേഴ്സ് ചർച്ചുമായിട്ട് പല ബന്ധമുണ്ട്. കാരണം അവരുടെ ചെറുവള്ളി എസ്റ്റേറ്റ് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ സർക്കാരാണ് നടത്തിയിട്ടുള്ളത്. ആ അതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ആരിസൺ മലയാളം പ്ലാന്റേഷൻ നിയമവിരുദ്ധമായി ഇവർക്ക് വിറ്റ ഭൂമിയാണ്. അത് ഒരു വിവാദമായ ഭൂമിയാണ്. ഹാരിസൺ മലയാളത്തിന് ഇവർക്ക് വിൽക്കാനുള്ള നിയമപരമായ അവകാശമില്ല എന്നാണ് പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ കേസ്. അതായത് സർക്കാർ അവകാശപ്പെട്ട ഭൂമി ഹാരിസൺ മലയാളം ചെറുവള്ളി എസ്റ്റേറ്റ് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആളുകൾ വാങ്ങിച്ചു എന്നുള്ളതാണ്. സർക്കാർ അവകാശപ്പെട്ട ഭൂമിയാണ്. അപ്പം അതിന് നിയമപരമായ സാധുത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ആറന്മുള എയർപോർട്ടിന് വേണ്ടി ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ആക്ഷേപം നേരത്തെ തന്നെ എന്തായിരുന്നു. പണമിടപാടുകൾ അവരുമായിട്ടുള്ള ചർച്ചകൾ മുഖ്യമന്ത്രി തന്നെ അവരുമായി പല പ്രാവശ്യം നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. അവർക്ക് നല്ല ബന്ധം അവരുമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവിടെ റെയ്ഡ് നടത്തിയിരുന്നു. അപ്പം ഞങ്ങൾക്ക് കാര്യങ്ങൾ അധികം അറിയില്ല. അറിയാവുന്നത് മുഖ്യമന്ത്രിക്കും അതുപോലെ കേന്ദ്ര ഏജൻസികൾക്കുമാണ്. എന്ത് ബന്ധമാണ് അവരായിട്ട് വഴിവിട്ട ബന്ധം എന്താണുള്ളത് എന്ന് വ്യക്തമാക്കട്ടെ. എന്തായാലും ഒരു ആരോപണം ഈ പോലീസിന്റെ തന്നെ ഉപകരണമായി പ്രവർത്തിച്ച പുതിയ അവതാരം മാധ്യമപ്രവർത്തകന്റെ നാവിൽ നിന്ന് വന്ന വാക്കാണ്. ബിലീവേഴ്സ് ചർച്ച വഴിയാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എല്ലാം വിദേശത്തേക്ക് പണം അയച്ചിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചിട്ടും അയാളെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അയാളെ ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടി പുറത്തു വരും എന്ന് ഭയന്നിട്ടാണോ? അയാളുടെ കയ്യിൽ കൂടുതൽ തെളിവുകളുണ്ടോ? അയാളെ എന്തിനാണ് സർക്കാർ ഭയപ്പെടുന്നത്? ഇവരെല്ലാം ഉത്തരം പറഞ്ഞല്ലേ മതിയാവും. ഈ 164(5) സ്റ്റേറ്റ്മെന്റ് കൊടുത്ത പ്രതിക്കെതിരായിട്ട് ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ട് അഡീഷണൽ DGP നേതൃത്വത്തിൽ 10 DYSP വെച്ചുകൊണ്ട് അന്വേഷണ സംഘം രൂപീകരിച്ചു. മറ്റയാളുടെ വീട്ടിൽ നിന്ന് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകുന്നതുപോലെ പോലീസ് തട്ടിക്കൊണ്ടുപോയി ഫോൺ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അവതാരത്തിനെതിരെ ഒന്നുമില്ല. ഈ മുൻകാല മാധ്യമ പ്രവർത്തകനെതിരായി ഒന്നുമില്ല, ഒരു അനക്കും ഇല്ല. പക്ഷെ അതിനെതിരെയൊന്നും നടപടിയില്ലല്ലോ. ഈ ഷാജി കിരൺ എന്ന് പറയുന്ന വ്യക്തി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കണ്ടേ? അയാളെ ചോദ്യം ചെയ്യണ്ടേ? അയാൾക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് അന്വേഷിക്കണ്ടേ? അയാൾ എന്ത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്? അയാൾ ഇടനിലക്കാരനായി വിട്ടതാരാണ്? അന്ന് രാവിലെ വരെ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ഈ പാലക്കാട് ചെന്ന് അഭിനന്ദിച്ചയാൾ വൈകുന്നേരമായപ്പോൾ ഇത് പിൻവലിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയത് ആര് നിർബന്ധിച്ചിട്ടാണ്? ആരുടെ ഉപകരണമായിട്ടാണ് ഇയാൾ പോയത്? സർക്കാരിന്റെ ഇടനിലക്കാരനായിട്ടാണ് പോയത്. സർക്കാരിനുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് അവകാശപ്പെട്ടിട്ട് 3-4 ദിവസമായില്ലേ? അയാൾ ഏതെങ്കിലും ഒരു പോലീസുകാരെ ചോദ്യം ചെയ്തു. അല്ല, അതൊക്കെ കോമൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? എനിക്കറിയാലോ ഷാജി കിരൺ ഇപ്പൊ നാളെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കേസ് കൊടുത്താൽ നിങ്ങളെ അറിയില്ലെന്ന് നമ്മളാരെങ്കിലും പറയാം, ഞങ്ങളാരെങ്കിലും പറയാം. അതുപോലത്തെ ബന്ധം അല്ലല്ലോ സംഭാഷണത്തിൽ പറഞ്ഞ ബന്ധം. അതല്ലല്ലോ രമേശ് ചെന്നിത്തലയായിട്ട് ബന്ധം പറഞ്ഞത്. മറ്റേ കള്ളപ്പണ ഇടപാടിന്റെ ബന്ധം അല്ലല്ലോ പറഞ്ഞത്. രമേശ് ചെന്നിത്തല അറിയാം. രമേശ് ചെന്നിത്തല അറിയാതിരിക്കണ എങ്ങനെ? മാധ്യമപ്രവർത്തകനായിരുന്ന ഒരാൾ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളെ അറിയാതെ പോകുന്ന എങ്ങനെ? അങ്ങനത്തെ അറിവല്ല പറഞ്ഞത്. അതിപ്പോ മുഹമ്മദ് ഷിയാസിനെ അറിയാം, BD സതീശനെ അറിയാം, എല്ലാവരും അറിയാം ഷാജി കിരണിന്. ഞങ്ങളായിട്ടൊന്നും മറ്റേ കള്ളപ്പണ ഇടപാടില്ലല്ലോ. ഞങ്ങളായിട്ട് കള്ളപ്പണ ഇടപാടുണ്ടെന്ന് ഷാജി കിരൺ പറഞ്ഞോ? പറഞ്ഞോ? അല്ല, പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. ഇടപാട്
കള്ളപ്പണ ഇടപാട്, ഹവാല ഇടപാട്, റിവേഴ്സ് ഹലോ ഹവാല ഇടപാടും അത് എനിക്കറിയാന്ന പറഞ്ഞത്, അതാണ് വസ്തു. അല്ലാതെ മറ്റേ പരിചയം ഉണ്ടെന്ന് പറയുന്ന കാര്യമില്ല. അല്ല ഇനി മോനെ ഒരു കാര്യം ചെയ്ത, എല്ലാ ക്രിമിനൽ കേസും വന്നു കഴിഞ്ഞാൽ ജനഹിതം തേടിയിട്ട് ജനങ്ങളുടെ അഭിപ്രായം റെഫറൻഡം നടത്താൻ പോകും. ഒരാളൊരാളെ കൊന്നു, അപ്പൊ നമുക്ക് റെഫറൻഡം നടത്താം. ജനഹിതം എന്താണ്? ജനഹിതം പറയാം, കൊന്നാൽ നന്നായി, ഇവനെ വെറുതെ വിടുക. അതാണോ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ? ജനവിധി വേറെ, തെരഞ്ഞെടുപ്പ് വേറെ, കേസ് വേറെ അല്ലേ? എന്നാ പിന്നെ നരേന്ദ്രമോദി രണ്ടാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരികയാണ്, CPM ഒരു ഡിക്ലറേഷൻ നടത്തി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിൽ നടന്നിരിക്കുന്ന കൂട്ടക്കൊല, വംശഹത്യ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾക്കും അദ്ദേഹം തുടർച്ചയായി മുഖ്യമന്ത്രിയും തുടർച്ചയായി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ക്ലീൻ ചിറ്റ് കൊടുത്തെന്ന് CPM സെക്രട്ടേറിയറ്റ് പോളിറ്റ് ബ്യൂറോ കൂടി ഒരു പ്രമേയം കൂടി പാസ്സാക്കി. അപ്പൊ കറക്റ്റ് ആയിരിക്കും. അല്ല ആദ്യമായിട്ട് ഇങ്ങനെ സുരക്ഷാ സന്നാഹം ഒരുക്കി കേരളത്തിൽ ഏത് മുഖ്യമന്ത്രി പോയിട്ടുണ്ട്? ആ ഉമ്മൻചാണ്ടിയൊക്കെ 10,000 ആളുകളുടെ ഇടയിലാണ് നിന്നിരുന്നത്. ആൾക്കൂട്ടത്തിൽ ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ആൾക്കൂട്ടത്തിലാണ് നിന്നിട്ടുള്ളത്. ആ നിങ്ങൾ കണ്ടിട്ടില്ലേ ആൾക്കൂട്ടത്തിൽ 10 മിനിറ്റ് 24 മണിക്കൂർ രാവും പകലും ആൾക്കൂട്ടത്തിൽ നിന്നിട്ടില്ലേ? കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയാണ് ആൾക്കൂട്ടത്തിൽ, ഏത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ പോയിട്ടുള്ളത്? പിന്നെ കരിങ്കുടി കാണിച്ചാൽ പാന്റ് ഷർട്ട് ഉരിക്കുന്നത്, അടിവസ്ത്രത്തിൽ നിർത്തുന്നത് എവിടെയാണ്? അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്, കണ്ണിൽ ഇരുട്ട് കയറിയിരിക്കുകയാണ്. കണ്ണിൽ ഇരുട്ട് കയറിപ്പോ കാണുന്ന കറുപ്പിനോടെല്ലാം വിരോധം വരികയാണ് മാധ്യമ പ്രവർത്തകരുടെ. ഞാൻ പറയല്ലേ, ഇപ്പൊ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രതിഷേധിക്കുന്നത്. നിങ്ങളുടെയും കൂടി കാര്യം ഞങ്ങൾ ആ കൂട്ടത്തിൽ പറഞ്ഞു. നിങ്ങളുടെ ഒരു പത്രപ്രവർത്തക യൂണിയനില്ലേ? അവരാരും ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലല്ലോ, കണ്ടില്ലല്ലോ, ആരെയും കണ്ടില്ലല്ലോ. മാധ്യമപ്രവർത്തകരുടെ മാസ്ക് വലിച്ചു മാറ്റിയിട്ട് വേറെ മാസ്ക്, സർക്കാർ കൊടുക്കുന്ന മാസ്ക് ഇടിച്ച് 1 മണിക്കൂർ മുമ്പ് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് കയറി ചെല്ലണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ പരിപാടി റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിച്ചില്ലല്ലോ നിങ്ങളുടെ സംഘടന. നിങ്ങളല്ലേ ഞാൻ പറഞ്ഞ സംഘടന, എന്ത് ചെയ്യാ സംഘടനയുടെ പോയി? സരിതയുടെ പുറകെ നടന്നാൽ നല്ലതാണ്, സ്വപ്നയുടെ പുറകെ നടക്കരുത്, നല്ലതാണ്. അല്ല ഞാൻ പറയട്ടെ, സർക്കാര് പരിഭ്രാന്തി കൊണ്ടും വെപ്രാള കൊണ്ടും എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർക്ക് പോലും അറിയില്ല. ചെയ്യുന്നതെല്ലാം അവർക്ക് തിരിഞ്ഞു കയറുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിൽ ഒരു കാര്യമില്ല, ഒരു കഴമ്പും ഇല്ല എന്ന് വാദിച്ചിരുന്ന ആളുകൾ ഇപ്പൊ അവര് പറയും അതല്ല ഇതിനകത്ത് എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്? ഈ വെപ്രാളം, ഞാൻ ഉപയോഗിച്ച വാക്കാണ് വെപ്രാളം, ഭീതി. ഫസ്റ്റ് റിയാക്ഷൻ അതായിരുന്നു ഗവൺമെന്റിന്റെ. അതിനാണല്ലോ എവനെ തട്ടിക്കൊണ്ടുപോയത്, ഫ്ലാറ്റിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ഈ 12 സംഘം ADGP നേതൃത്വത്തിൽ എന്താ കേസ്? എന്താ കേസ്? കേസ് കൂടിയത് 6 മാസം ശിക്ഷിക്കാം. ഇവിടെ വേറെ കുറെ കേസുകളൊക്കെ ഉണ്ട്. ആ മധുവിന്റെ കേസ് എങ്ങനെ നടക്കണമെന്ന് അന്വേഷിക്കും. അട്ടപ്പാടിയിലെ പാവം വിശന്നതിന് ഭക്ഷണം എടുത്തതിന്റെ പേരിൽ കൊന്ന് പാർട്ടിക്കാര്, ആ പാർട്ടിക്കാരെ രക്ഷിക്കാൻ വേണ്ടി നടക്കുക സർക്കാർ. വാളയാറുള്ള കേസ് എങ്ങനെ നടത്തിയത്? മധുവിന്റെ കേസ് എങ്ങനെ നടക്കുന്നത് അന്വേഷിക്കണ്ട നിങ്ങൾ. ഈ കേസാണ് പ്രധാനം. അഡീഷണൽ DGP, 10 DYSP. ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന വക്കീലല്ലേ. ഹൈക്കോടതിയിലെ ഞാൻ ഉണ്ടായിരുന്ന കാലത്തുള്ള 100% അഭിഭാഷകരെ അന്നുണ്ടായിരുന്ന ജഡ്ജിമാരെ അറിയാം. അന്നുണ്ടായിരുന്ന പല വക്കീലന്മാരും ഇന്ന് ജഡ്ജിമാരാണ്, അവരെ അറിയാം, ഇവരെല്ലാവരും അറിയാം എനിക്ക്. അല്ല BJP ആരോപണത്തിന് ഞങ്ങൾ തിരിച്ചു ചോദിക്കില്ല, ഞങ്ങൾ BJP അല്ലേ ചോദ്യം ചെയ്തത്. BJP ഇതൊരു നാടകമാണ്, CPM ചേർന്നുള്ള പ്രഹസനമാണ്. ഇവിടെ സമരം ചെയ്യാം, കേന്ദ്ര ഏജൻസികൾ അഡ്ജസ്റ്റ് ചെയ്യാം, കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിൽ അറേഞ്ച്മെന്റ്,
കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. ഞങ്ങളുടെ ആവശ്യം എന്താ? ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം നേരിട്ടുള്ള മേൽനോട്ടത്തിൽ. അന്വേഷണം അതാണല്ലോ, ഞങ്ങൾ രണ്ടു പ്രാവശ്യം നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നല്ലോ, രണ്ടു പ്രാവശ്യം അനുമതി തന്നില്ല അടിയന്തര പ്രമേയത്തിന്. ആദ്യം പി ടി തോമസ് ആണ് നോട്ടീസ് കൊടുത്തിരുന്നത്. ഞങ്ങൾ നിയമസഭയ്ക്ക് പുറത്തുപോയി മോക്ക് അസംബ്ലി ഉണ്ടാക്കി അവതരിപ്പിക്കുകയായിരുന്നു ഈ വിഷയം. രണ്ടാമത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നു. എപ്പോഴാണ് ഷോക്കോസ് നോട്ടീസിന് ഇവർ മറുപടി കൊടുത്തപ്പോൾ ഇതേ ആരോപണങ്ങൾ തന്നെ. അന്നും നിയമസഭയിൽ അനുമതി തന്നില്ല. ഞങ്ങൾ പറഞ്ഞത് അപ്പൊ പറഞ്ഞല്ലോ, കേന്ദ്ര ഏജൻസികൾ ധാരണ ഉണ്ടാക്കി കുഴൽപ്പട കേസും ബി ജെ പിയുടെ കുഴൽപ്പട കേസും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസും തമ്മിൽ ഒത്തുതീർപ്പാക്കി. ഇപ്പോൾ ഇവർ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വർഷമായിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന സുരേന്ദ്രനെതിരായിട്ടുള്ള കേസെടുത്തു. ഒരു വർഷമായി ഇലക്ഷൻ കഴിഞ്ഞു, ഇതുവരെ എടുത്തില്ല. ഒരു വർഷം, ഒരു വർഷം കഴിഞ്ഞ് ഈ സ്ത്രീ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം സുരേന്ദ്രന്റെ പേരിലുള്ള കേസെടുത്തു. ഇനിയിപ്പോ ഇത് രണ്ടും തമ്മിൽ ഒത്തുതീർപ്പാക്കാനല്ല. അല്ല സമരം ഞങ്ങൾ നോക്കുകയാണ്, റീസണബിൾ ആയിട്ടുള്ള സമയം കൊടുക്കുകയാണ്. നിയമം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇന്നും പറഞ്ഞു, നിയമപരമായ വഴികൾ നേടും, സമരമാർഗവും സ്വീകരിക്കും. അല്ല, ബന്ധമുണ്ടെങ്കിൽ പോലീസല്ലേ അന്വേഷിക്കേണ്ടത്, ബന്ധമുണ്ടായില്ലേ? ഞങ്ങൾ ചോദിക്കുന്നത് സംഘപരിവാർ ഇവരുടെ കൂടെയാണ്, ഇവരുടെ കൂടെയാണ്, സർക്കാരിന്റെ കൂടെയാണ്. സർക്കാരിന്റെ കൂടെ ആയിരുന്നല്ലോ ഈ ആരോപണം ആദ്യം വന്നപ്പോൾ. എന്റെ ഈ കേന്ദ്ര ഏജൻസികൾ അത് അന്വേഷിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അന്വേഷിക്കാതെ പോയത് അല്ലെ ഞങ്ങളുടെ ചോദ്യം? ഞങ്ങളുടെ ചോദ്യം കേന്ദ്രമന്ത്രി മുരളീധരനോട് കൂടിയാണ്. പകല് പിണറായി വിരോധം, രാത്രി പിണറായിയുടെ സെറ്റിൽമെന്റ് ആണ്. അല്ല അല്ല, കേന്ദ്രത്തില് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ നിലപാട്, ദേശീയ തലത്തിൽ ഇവിടെ നിലപാട്. ഇവിടെ എന്താ മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്? ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ട് വരുത്തിയാന്നാണ് പറഞ്ഞത് അല്ലേ? കേന്ദ്ര ഏജൻസികളെ അദ്ദേഹം വരുത്തിയാണെന്നല്ലേ പറഞ്ഞത്? കേന്ദ്ര ഏജൻസികളെ പിന്നെ എന്തിനാണ് തള്ളിപ്പറയുന്നത്? അദ്ദേഹം വിളിച്ചു വരുത്തിയ ആളല്ലേ ഞങ്ങൾ എന്തിനാണ് തള്ളിപ്പറയുന്നത്? അതാണ് വ്യത്യാസം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കെതിരെ അത്തരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒപ്പം മാധ്യമപ്രവർത്തകരെ അടക്കം മാസ്ക് ഊരുന്ന വിഷയത്തിലും അദ്ദേഹത്തിന് പ്രതികരണമുണ്ടായി. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം മറ്റ് പ്രധാന വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധം അദ്ദേഹം സ്ഥാപിച്ചത് അങ്ങനെയാണ് അല്ലേ? ഇതുമായിട്ട് എന്ത് ബന്ധമാണ് രാജസ്ഥാൻ? ഇപ്പൊ ഒരു കാര്യം പറയുമ്പോൾ വേറെ വിഷയത്തിലേക്ക് പോകല്ലേ, നിങ്ങൾ വേറെ വിഷയത്തിലേക്ക് കൊണ്ടുപോകല്ലേ. ഞാൻ മുഖ്യമന്ത്രി നിങ്ങൾ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ നിൽക്കല്ലേ. രാജസ്ഥാനിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനല്ല ഞാൻ പത്രസമ്മേളനം വിളിച്ചത്. അല്ലല്ല, ഞാൻ പത്രസമ്മേളനം വിളിച്ചത് ഇപ്പോഴത്തെ കേരളത്തിലെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് ആവശ്യമായ മറുപടി പറഞ്ഞു, വേറെ വിഷയത്തിലേക്ക് കൊണ്ടുപോകല്ലേ. ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ ഇവിടെ, ഒന്ന് കിട്ടിയിട്ട് കണ്ടിട്ട് എത്ര ആളായ മുഖ്യമന്ത്രി? കണ്ടിട്ട് എത്ര ആളായി? ഒന്ന് ഒരു ചോദ്യം ചോദിക്കുക, കൊതിയാണല്ലേ? കൊതി വരുന്നില്ലേ താങ്കൾക്ക്? ഒന്ന് കൊതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുക. എത്ര മാസമായി ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ എല്ലാ ദിവസവും വന്ന് നിങ്ങളുടെ ഏത് ചോദ്യത്തിനും മറുപടി പറയുകയാണ്. അപ്പോഴാണ് കേരളത്തിലെ കാര്യം പറയുമ്പോൾ രാജസ്ഥാനിലെ കാര്യം കൊണ്ട് ഈ വിഷയം മാറ്റാൻ പറ്റുന്നത്. അത് വേണ്ട, അത് വേണ്ട. അല്ല ഞങ്ങൾ, ഞാൻ ഒരു കാര്യം ഉറപ്പുകൊടുത്തല്ലോ, മുഖ്യമന്ത്രി ഭയപ്പെടണ്ട. ഉമ്മൻചാണ്ടിയെ സി പി എംകാർ കല്ലെറിഞ്ഞതുപോലെ ഒരു യു ഡി എഫ് പ്രവർത്തകൻ ഒരു കല്ലെടുത്ത് മുഖ്യമന്ത്രി അറിയില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൊടുക്കണ ഉറപ്പല്ലേ? പേടിക്കണ്ടെന്ന് പറഞ്ഞു
ഞങ്ങൾ ചെയ്യില്ല, സി പി എം നടത്തിയ പോലെ സമരമൊന്നും ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരു സമര രീതിയും ഞങ്ങൾ അവലംബിക്കില്ല. ഒരു സമര രീതി സമരമൊക്കെ ചെയ്യും, ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കും, ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കും, ഞങ്ങൾ ശക്തിയായി സമരം ചെയ്യും. അതൊന്നും സംശയമൊന്നും വേണ്ട. ഞങ്ങൾക്ക് അസ്ഥലായിട്ട് സമരം ചെയ്യാൻ പറ്റുമെന്ന് കണ്ടല്ലോ, ഒരു കുഴപ്പമില്ലാതെ. ഇപ്പൊ എവിടം വരെ എത്തി? തിരുവനന്തപുരത്ത് നിന്ന് കുറ്റിപ്പുറം വരെ എത്തിയല്ലേ? എല്ലാ മുക്കിലും മൂലയിലും സമരം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ലേ? അറസ്റ്റൊക്കെ ചെയ്തു, ആളിലൊക്കെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ആ പിള്ളേർ പരിപാടി നിർത്തി പോകത്തൊന്നുമില്ല. അല്ലല്ല, എന്തിനാണ് വേറെ വ്യാഖ്യാനിച്ചു പോകണത്? വേറെ വ്യാഖ്യാനിക്കുന്നതിന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത്. ആ രീതിയിൽ സമരം ചെയ്യില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, സി പി എം ചെയ്ത രീതി. ആ തിരുവനന്തപുരമൊക്കെ വൃത്തികേടാക്കിയ സമരം ഉണ്ടല്ലോ, അതുപോലത്തെ സമരം ഒന്നും നമ്മൾ ചെയ്യും. എൽ ഡി എം കൺവീനർ ഇതല്ല, ഇതിന്റെ അപ്പുറം പറയും. എനിക്ക് മറുപടി പറയാൻ പോയത് നിങ്ങൾക്ക് അറിയാവുന്ന വാർത്താബുള്ളറ്റിൻ തുടരുന്നു. മുഖ്യമന്ത്രിക്കുള്ള അമിത സുരക്ഷയെ ന്യായീകരിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. കറുത്ത മാസ്കും ഷർട്ടും തന്നെ ധരിക്കണമെന്ന് എന്താണത്തെ നിർബന്ധമെന്ന് ഇ പി ചോദിച്ചു. മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നും വടിയും കത്തിയും വാളുമായി ആർ എസ് എസും യു ഡി എഫും ഒന്നിക്കുന്നുവെന്നും ജയരാജൻ ആരോപിച്ചു. ഈ കറുത്ത മാസ്ക് തന്നെ ധരിക്കണം എന്നാണ് നിങ്ങൾക്ക് ഇത്ര നിർബന്ധം? കറുത്ത ഷർട്ട് ഇട്ടിട്ടേ പോകണ്ടെന്നുള്ളതിന് എന്താ ഇത്ര നിർബന്ധം? നിങ്ങൾ ഇതുവരെ കറുത്ത മാസ്ക് ധരിച്ചിരുന്നു. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രതിപക്ഷം ഞങ്ങളാണ്, ഞങ്ങൾ അക്രമം കാണിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടിക്ക് അറിയാം. ഇന്ന് വടിയും കത്തിയും വാളും എടുത്ത് നടക്കില്ലേ? ആർ എസ് എസ് സംഘപരിവാറും യു ഡി എഫ് ഒന്നിച്ചിട്ട്, അപ്പോൾ ഒരു സെക്യൂരിറ്റിയും വേണ്ടെന്നാ? എന്തടിസ്ഥാനത്തിലാണ് ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ തെറ്റായ ചിത്രീകരണങ്ങൾ നടത്തുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഈ മാധ്യമങ്ങൾ കുറേ കൂടി ഉയർന്ന നിലവാരം സ്വീകരിക്കണം. മാസ്ക് ഒരു പ്രതിഷേധ ഉപകരണമാക്കുകയാണെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂട്ടേണ്ടി വരുമ്പോൾ കൂട്ടുമെന്നും പലതരം ഗൂഢാലോചനയും നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ടാവുള്ളൂ, ചെയ്യേണ്ടാവുള്ളൂ. അതാണ് പോലീസ് ചെയ്തിട്ടുണ്ടാകുക. അതിലിപ്പോൾ ഒരു നയപരമായ പ്രശ്നമൊന്നും അതിൻ്റെ അകത്തില്ല. സെക്യൂരിറ്റി ആവശ്യമുള്ള സെക്യൂരിറ്റി എപ്പോഴാണോ ആ എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോഴാ സെക്യൂരിറ്റി നൽകുക എന്നുള്ളത് തന്നെയാണല്ലോ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു. Police sources about why range of protests were going demanding the resignation of chief minister. Do you know how can I comment on that? How can I comment on that? But you have brought something to my notice. I will definitely try to know what is happening. പിണറായി പിന്തുണച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. പിണറായിയെ ഉന്നം വെച്ചാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ. പ്രതിപക്ഷം അർത്ഥശൂന്യമായ വിവാദത്തിൽ ശ്രമിക്കുന്നതായും ജനങ്ങളെ കാര്യം ബോധ്യപ്പെടുത്താനാണ് സി പി എം ശ്രമമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് പേടിയാണെന്ന് കെ മുരളീധരൻ പൊതുയോഗങ്ങളിൽ വീരവാദം പറയുന്നു. ഇഡിക്കെതിരെ കോൺഗ്രസ് സമരം തുടരുമെന്നും മുരളീധരൻ പറഞ്ഞു. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, സിംഗിൾ ചങ്കുപോലില്ല എന്ന് പറയാൻ കാരണതാ, കറുപ്പ് കണ്ടാൽ പിന്നെ ആ ഭാഗത്തേക്ക് നിൽക്കില്ല. ഏതാണ്ട് കുരിശ് കണ്ട ഡ്രാക്കോളയെ പോലെയാ കറുപ്പ് കണ്ടാൽ മുഖ്യമന്ത്രി. ഒരു കാരണവശാലും ഇതുപോലത്തെ പ്രവർത്തികൾ ഇനി അംഗീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇടവേള